ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദ ജെ ബി ടെയിൽസ് എന്ന യൂട്യൂബ് ചാനലിനെ പരിചയപ്പെടുത്തുന്നു. ആരോഗ്യപരമായ ഒട്ടനവധി വീഡിയോകളും മറ്റ് ബ്യൂട്ടി ടിപ്സുമാണ് ഈ ചാനൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേരള ഗവൺമെൻറ് സർവീസാണ് ലക്ഷ്യമെങ്കിൽ അതിന് ഏറ്റവും ഫലപ്രദമായ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്, ആപ്പ് തന്നെയാണ് അൺ അക്കാഡമി. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു കോഴ്സ് പല വിഭാഗക്കാർക്കും ഉണ്ട്. എൽ ഡി സി എക്സാമിനെ ഫോക്കസ് ചെയ്ത് എക്സാമുണ്ട്, അതുപോലെ എൽ ജി എസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകളുണ്ട്, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ്, ഡിഗ്രി ലെവൽ, മെയിൻ, പ്രിലിംസ്. അപ്പോൾ ഇതിനെല്ലാം വ്യത്യസ്തമായ ഓരോ സബ് ക്ലാസ്സുകളായി തന്നെ ഈ ഒരു ആപ്പിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് 15% ഓഫറിൽ ലഭിക്കുവാൻ ആർ അക്കാഡമി 10 എന്ന കോഡ് ഉപയോഗിച്ചാൽ നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഉള്ളത് എൽ ഡി സി മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് 90 ദിവസത്തെ ക്ലാസ് ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. പിന്നെയുള്ളത് ദിശ എന്നത്, അത് 100 ദിവസത്തെ കോഴ്സാണ്. പ്ലസ് ടു ലെവലിനെ മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് ഇതിൽ നടന്നു വരുന്നത്. പിന്നെയുള്ളത് എൽ ഡി സി മെയിൻ എക്സാം ഏകദേശം അടുത്തു, അപ്പോൾ അതിൻ്റെ മോക്ക് ടെസ്റ്റും മറ്റ് ക്ലാസ്സുകളും എൻ അക്കാഡമിയിൽ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. പിന്നെയുള്ളത് മോക്ക് ടെസ്റ്റ്, അതിൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. ആദ്യ റാങ്ക് മേടിക്കുന്ന ആളിന് 1 ഇയർ സബ്സ്ക്രിപ്ഷൻ എല്ലാം ഫ്രീ ആണ്. സെക്കൻഡിനും 75% സ്കോളർഷിപ്പ് ഓൺ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ അതെല്ലാം ഒരുപാട് ഓഫേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നന്നായി പഠിക്കുക, ഇതിലെ മോക്ക് ടെസ്റ്റ് എല്ലാം അറ്റൻഡ് ചെയ്യുക. ഒന്നാമത് മേടിച്ചാൽ ഈ ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. അപ്പോൾ ഇത് ഏറ്റവും ഉപയോഗപ്രദമായ രീതിയിൽ തന്നെ കേരളത്തിലെ മികച്ച അധ്യാപകർ തന്നെയാണ് ഇതിൽ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 3/7/2021 എൽ ഡി സി 5-ാം ഘട്ടം പ്രിലിമിനറി എക്സാമിന് ചോദിച്ച ജി കെ പാർട്ടിലെ 80 ചോദ്യങ്ങൾ. അപ്പോൾ ഈ ചോദ്യങ്ങൾ ഇനിയുള്ള എക്സാമിന് ഉള്ള ഒരു മുൻതൂക്കം എന്ന നിലയിൽ തന്നെ, അല്ലെങ്കിൽ ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ തന്നെ, ഇതിലെ ജി കെ പാർട്ടിൽ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ആ മേഖല നമ്മൾ ഒന്ന് അതിനോട് അനുബന്ധിച്ചിട്ടുള്ളതും ഒന്ന് പ്രിപ്പയർ ചെയ്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. മുൻപായിരുന്നെങ്കിൽ പ്രീവിയസ് ചോദ്യം മാത്രം ഒന്ന് പ്രിപ്പയർ ചെയ്താൽ ഒരുവിധ മാർക്ക് മേടിക്കാം. എന്നാൽ കറണ്ട് അഫയേഴ്സ് 20 മാർക്കിനുള്ളത് കൊണ്ട് പത്രവായനയും ഇനി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏത് മേഖലയിൽ നിന്നും എന്തും ചോദിക്കാം എന്ന നിലയിൽ വരെ പി എസ് സി ചോദ്യങ്ങൾ എത്തിത്തുടങ്ങി. അപ്പോൾ പത്ര കട്ടിങ്സിന് അത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുക, ഡെയിലി ഒരു ഡയറി അതിനുവേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്ത് അതൊന്ന് സെറ്റാക്കി വച്ചാൽ തീർച്ചയായും ഒരു ഉയർന്ന റാങ്ക് തന്നെ കരസ്ഥമാക്കാൻ സാധിക്കും. നമുക്ക് ഈ ചോദ്യങ്ങൾ ഒന്ന് നോക്കാം. ആദ്യ ചോദ്യം, സംവരണേതര സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണത്തിനുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി, ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മിറ്റി. അപ്പോൾ സാമ്പത്തിക സംവരണം, അത് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കറണ്ട് അഫയേഴ്സിലെ പാർട്ട് തന്നെയാണ്. അപ്പോൾ അതിൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മിറ്റി. രണ്ടാമത്തെ ചോദ്യം, ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ മികവിൻ്റെ കേന്ദ്രമായി കായിക മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്ഥാപനം. ഓപ്ഷൻ സി, ജി വി രാജ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരം. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ഏതാണ്? ഓപ്ഷൻ സി, കാസർഗോഡ്. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ സി, പരിരക്ഷ. അപ്പോൾ ഈ പദ്ധതികൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അതും ഒരു ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? പരിരക്ഷ.
2011 to 2020 ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ICC ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഇന്ത്യൻ ക്യാപ്റ്റനായ വിരാട് കോഹ്ലി. ഇൻസ്റ്റാഗ്രാമിൽ 5 കോടി ഫോളോവേഴ്സ് നേടുന്ന ആദ്യ ഇന്ത്യൻ സെലിബ്രിറ്റി ആരാണ്? ഓപ്ഷൻ സി വിരാട് കോഹ്ലി. കർഷകരുടെ വളം സബ്സിഡിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മേധാവി ആര്? ഓപ്ഷൻ സി കനിമൊഴി കരുണാനിധി. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ സീനിയർ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ആരാണ്? ഓപ്ഷൻ എ അഞ്ജു ബോബി ജോർജ്. അപ്പോൾ അത്ലറ്റാണ് ആ ഒരു സെക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട സീനിയർ വൈസ് പ്രസിഡന്റ് ആരാണ്? അഞ്ജു ബോബി ജോർജ്. ഇന്ത്യൻ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ വിഭാഗത്തിൽ ക്രോസ്വേഡ് പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ ആരാണ്? എൻ പ്രഭാകരൻ. അപ്പോൾ ഇന്ത്യൻ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ വിഭാഗത്തിൽ ക്രോസ്വേഡ് പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ എൻ പ്രഭാകരൻ. പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ പാകിസ്ഥാൻ. അപ്പോൾ പഞ്ചാബ് അതിർത്തി പങ്കിടുന്നു പാകിസ്ഥാൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റം? ഓപ്ഷൻ ബി കന്യാകുമാരി. അപ്പോൾ ഇന്നിര പോയിന്റ് നമ്മൾ ബബിൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ തെക്കേറ്റം എന്ന് ചോദിച്ചാൽ ഇന്ദിര പോയിന്റും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ എന്ന് ചോദിച്ചാൽ കന്യാകുമാരി. ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര വിന്ധ്യ പർവ്വതം. ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി ഗംഗ. സോയിലാൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഏതാണ്? 1958. അപ്പോൾ സോയിലാൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായി 1958. അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷൻ കീഴിലാണ്? ഗോവയുടെ കീഴിലാണ്. ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? ഇംഗ്ലീഷ് ഭാഷ. ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ഡി ദേശീയോദ്യാനം എന്ന് അറിയപ്പെട്ടിരുന്നത്? ജിം കോർബറ്റ്. ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഓപ്ഷൻ സി കൃഷ്ണ നദി. ശ്രീശൈലം ശ്രീകൃഷ്ണൻ അങ്ങനെ ഓർത്തിരിക്കുക, കൃഷ്ണ നദി. ഇവയിൽ ഖാരിഫ് വിള അല്ലാത്തത് ഏതാണ്? ബാർലി. മസൂലി പട്ടണം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്. അപ്പോൾ മസൂലി സ്ഥിതി ചെയ്യുന്നു ആന്ധ്രാപ്രദേശ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിക്കപ്പെടുന്ന വിപ്ലവം ഏതാണ്? ഓപ്ഷൻ സി 1857 വിപ്ലവം. പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ്ദൗളയെ പരാജയപ്പെടുത്തി ആര്? റോബർട്ട് ക്ലൈവ്. ഏത് ഭാഷയിലാണ് ഏകദൈവ വിശ്വാസികൾക്ക് ഉപഹാരം എന്ന പുസ്തകം രചിച്ചത്? ഏത് ഭാഷയിലാണ്? ഓപ്ഷൻ ബി പേർഷ്യൻ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ ഇവിടെ ജവഹർലാൽ നെഹ്റു ബബിൾ ചെയ്യാൻ സാധ്യതയെന്ന് ശ്രദ്ധിക്കുക. നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാനുള്ള അതിന് മുൻകൈയെടുത്ത വ്യക്തിയും ആരാൻ ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ. പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചു ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ ഇതൊന്ന് കുറിച്ച് വയ്ക്കുക, പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചു രവീന്ദ്രനാഥ ടാഗോർ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. ആസാദ് ഹിന്ദ് ഗവൺമെൻറ് സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻ സി സിംഗപ്പൂർ. ആസാദ് ഹിന്ദ് ഗവൺമെൻറ് സ്ഥാപിച്ചു എവിടെയാണ്? സിംഗപ്പൂർ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ ചൈന 1954. ഹൊറൈസൻസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ സി ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. 16th പി കേശവദേവ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്?
വിജയകൃഷ്ണൻ. അപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത ഇനി പി കേശവ പുരസ്കാരം ആർക്കൊക്കെ ലഭിച്ചു എന്ന് നമ്മൾ വിശദമായി ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം. 16th ആർക്കാണ് ലഭിച്ചത്? വിജയകൃഷ്ണൻ. ഭരണഘടനയുടെ ഉറപ്പ് നൽകുന്ന 6 മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പുകൾ ഏതാണ്? ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29-30 വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. നിയമത്തിൻ്റെ അനുമതിയോടെയല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 21. മൗലികാവകാശങ്ങളിൽ മൗലികമായത് ഏതാണ്? ആർട്ടിക്കിൾ 32. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചു എന്നാണ് 2008. താമരയുടെ ശാസ്ത്രീയ നാമം എന്താണ്? നെലംബോ ന്യൂസിഫറ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി തിരുവനന്തപുരം. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഓപ്ഷൻ സി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ. ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ അംഗസംഖ്യ ഓപ്ഷൻ ബി 6. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏതാണ്? ഓപ്ഷൻ സി മലനാട്. മലനാട് ഇടനാട് തീരപ്രദേശം, അങ്ങനെയാണ് ഓർഡർ. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നു എവിടെയാണ്? ഓപ്ഷൻ ബി പൊന്നാനി കനാൽ, മലപ്പുറം. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോട് കൂടി പെയ്യുന്ന വേനൽ മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ മാംഗോ ഷവർ. ലോക മണ്ണ് ദിനം ആചരിക്കുന്നത് എന്നാണ് ഓപ്ഷൻ എ December 5. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിൻ്റെ പേര്? രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് ഓപ്ഷൻ സി സൈലന്റ് വാലി. പെരിയാർ വന്യമൃഗ സങ്കേതം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ഇടുക്കി. KCB സ്ഥാപിതമായ വർഷം എന്നാണ്? 1957 March 31. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇവിടെ ഏറ്റവും സുരക്ഷിതവും ചിലവ് കുറഞ്ഞതും എന്ന് രണ്ടും വരുമ്പോൾ കാറ്റും, എന്നാൽ ഏറ്റവും സുരക്ഷിതമായതെന്ന് ചോദിച്ചാൽ അത് സൗരോർജമാണ്. പക്ഷേ ഇതിന് എക്സ്പെൻസീവ് കൂടുതലാണ്. കേരള മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം ഓപ്ഷൻ ബി തിരുവനന്തപുരം. 1917 റഷ്യൻ വിപ്ലവത്തിനെ പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം എന്താണ്? മിതവാദി. എഡിറ്റർ ആരാണ്? കൃഷ്ണൻ. 1913 ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് KP കറുപ്പൻ. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ ആഗമാനന്ദ സ്വാമി. സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാമൽ CMC എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചു ആരാണ്? ചവറ കുര്യാക്കോസ് ഏലിയസ് ചവറ. വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ ഡി കുര്യാക്കോസ് ഏലിയസ് ചവറ. അതൊന്നും ശ്രദ്ധിച്ച് പഠിക്കുക. വാഴത്തട വിപ്ലവം, കുര്യാക്കോസ് ഏലിയസ് ചവറ. തിരുനാൾക്കുമി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? തിരുനാൾക്കുമി എഴുതി പണ്ഡിറ്റ് കറുപ്പൻ. മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തു ആരാണ്? ഓപ്ഷൻ സി IK കുമാരൻ മാസ്റ്റർ. എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈത്തേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ പഴശ്ശി കലാപം.
കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത്? ഓപ്ഷൻ എ അയ്യങ്കാളി. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് ഓപ്ഷൻ ഡി 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരുട്ടമ്പലം ലഹള. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഓപ്ഷൻ സി പേരാൽ. പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? ഓപ്ഷൻ എ 70 മുതൽ 72 വരെ. ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയെ അറിയപ്പെടുന്നു ഫാഗോസൈറ്റോസിസ്. മനുഷ്യ ശരീരത്തിലുള്ള നാഡികൾ എത്രയാണ്? ഓപ്ഷൻ ഡി 43 ജോഡി. മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം എന്താണ്? ഓപ്ഷൻ ബി മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം യൂറോക്രോമാണ്. പേശി കമ്ലത്തിന് കാരണമാകുന്നത് എന്ത് അടിഞ്ഞുകൂടുന്നതാണ്? എന്താണ് കാരണം? ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ്. അയഡിൻ അടങ്ങിയ ഹോർമോൺ അറിയപ്പെടുന്നു തൈറോക്സിൻ. വിറ്റാമിനുകളെ ലയത്വമനുസരിച്ച് അവയെ എത്ര തരംതിരിച്ചിരിക്കുന്നു? രണ്ടായി, ജലത്തിൽ ലയിക്കുന്നവയും കൊഴുപ്പിൽ ലയിക്കുന്നവയും. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? സ്നേഹപൂർവം. പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണ തലം ഏതാണ്? ഓപ്ഷൻ 3. ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ്? കരൾ. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഓപ്ഷൻ ഡി ബ്ലോക്ക് മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റിലാണ്? ഓപ്ഷൻ ബി 3D. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഡാഷ് വാതകം ഉണ്ടാകും ഹൈഡ്രജൻ. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്നു ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ്. വൈദ്യുതോർജത്തെ യാന്ത്രികോർജവും താപോർജവുമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഓപ്ഷൻ ഡി ഇലക്ട്രിക് ഫാൻ. ദ്രവ്യത്തിൻ്റെ 5-ാമത്തെ അവസ്ഥ ഏതാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 4-ാമത്തേതാണ് പ്ലാസ്മ, 5-ാമത്തേത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഐസിൽ കറിയിപ്പ് ചേർത്താൽ ദ്രവണ അംഗം എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. സ്പ്രിംഗ് ത്രാസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം എന്താണ്? ഹൂക്സ് നിയമം. ചന്ദ്രയാത്ര കഴിഞ്ഞ് നീലാംസ്ട്രോങ് കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം, നല്ലൊരു ചോദ്യമാണ്, ഓപ്ഷൻ എ പസഫിക് സമുദ്രം. ട്രയാങ്കിൾ ഷേപ്പിലുള്ള സമുദ്രത്തിലാണ് ഇറങ്ങിയതെന്ന് ഓർക്കുക. ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്റ്റി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ഏത് സംയുക്തമാണ്? ഓപ്ഷൻ സി മെർക്കുറിക് ഓക്സൈഡ്. അപ്പോൾ ഇത്രയുമാണ് 80 GK ചോദ്യങ്ങൾ. നമ്മളിപ്പോൾ ജസ്റ്റ് വായിച്ചെന്ന് നോക്കിയതേ ഉള്ളൂ. നമുക്ക് ഇതിനോടനുബന്ധിച്ചിട്ട് കുറേ ഫാക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. അത് കുറേച്ചെ മറ്റൊരു വീഡിയോയിൽ നമുക്കതിന് ഡീപ്പായിട്ടൊന്ന് പഠിക്കാം. എന്തൊക്കെ നോക്കണം? അപ്പോൾ ഒന്ന് നോക്കുവാണെങ്കിൽ ഇനിയുള്ള എക്സാമെല്ലാം അല്പം ടൈറ്റ് തന്നെയായിരിക്കും. എന്നാലും ഒന്ന് ആഞ്ഞു ശ്രമിക്കുക, നല്ല റാങ്ക് നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.